വാസ്തവത്തിൽ അപ്രതീക്ഷിതമായി ലഭിച്ച ഈ സ്ഥാനാർത്ഥിത്വം ഒരു വലിയ ഒരു നേട്ടമാക്കി മാറ്റാൻ കഴിയുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെയാണ് വയനാട്ടിൽ ചുരം ഞാൻ കയറുന്നത്. തീർത്തും അപ്രതീക്ഷിതം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആദ്യത്തെ ചില പ്രശ്നങ്ങളിൽ നിന്ന് കരകയറാൻ എനിക്ക് എടുത്ത കുറച്ച് ചെറിയ സമയങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷേ വയനാടിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഭൂമിശാസ്ത്രം അറിയാവുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് വയനാടിൻ്റെ മേഖലയിലെ ഒരു ഇലക്ഷൻ പ്രചരണം ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. ബഹുമാന്യായ രാഹുൽ ഗാന്ധി വയനാടിൽ സ്ഥാനാർത്ഥിയായി വരികയാണെങ്കിൽ പോലും മഹത്തായ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയ്ക്ക് ആദരണീയനായ നരേന്ദ്രമോദിജി ഉയർത്തിയ ഈ രാജ്യത്തിന് കൊടുത്ത സംഭാവനകൾ ജനങ്ങളോട് പറയാൻ കിട്ടുന്ന ഒരവസരവും അതുപോലെ തന്നെ അത് ഭാരതമെമ്പാടും കോൺഗ്രസ് VS BJP എന്നുള്ള ആ മത്സരത്തിൽ കേരളത്തിൻ്റെ മണ്ണിൽ അതുപോലെ തന്നെ പഴശ്ശിരാജാവിൻ്റെ മണ്ണിൽ ആദ്യ വീറോടെ ഒരു പോരാട്ടം നടത്താനും ലോക ഈ ഭാരതമെമ്പാടുമുള്ള ജനവിഭാഗങ്ങൾക്ക് നരേന്ദ്രമോദിജി ഉയർത്തി കാണിക്കുന്ന വികസന സ്വപ്നങ്ങൾ വയനാട്ടിൽ കാണിക്കാനും ലഭിച്ച ഒരു അവസരവും അംഗീകാരവുമായിട്ടാണ് ഞാനത് കാണുന്നത്. ശബരിമല വിഷയം തീർച്ചയായും ഒരു മതവികാരത്തിനെതിരെ ഒരു ഗവൺമെൻറ് നടത്തിയ അല്ലെങ്കിൽ ഒരു കോടതി വിധിക്കെതിരെ കോടതി വിധിയെ സംബന്ധിച്ച് അതിലിടപെട്ട് നടത്തിയ ഒരു പ്രശ്നമാണ്. അത് തീർച്ചയായിട്ടും ജനങ്ങളുടെ മനസ്സിൽ എല്ലാ മതവിശ്വാസികളുടെയും മനസ്സിൽ അത് വേദന ഉളവാക്കിയിട്ടുള്ള ഒരു സംഭവമാണ്. അത് തീർച്ചയായിട്ടും കേരളത്തിൻ്റെ തിരഞ്ഞെടുപ്പ് മേഖലയിൽ തീർച്ചയായും അത് അതിൻ്റേതായ ഒരു പ്രകമ്പനം ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയായ വസ്തുതയാണ്. വയനാടുമായിട്ട് ദീർഘകാല ബന്ധമാണ് എനിക്കുള്ളത്. അതെൻ്റെ കുടുംബപരമായ ബന്ധം തന്നെയാണ്. എനിക്ക് ഏകദേശം 10 വയസ്സുള്ള കാലഘട്ടം മുതൽ വയനാട്ടിലെ എൻ്റെ കുടുംബ വീടുകളിലൂടെ ഞാൻ കടന്നു പോകുന്നുണ്ടായിരുന്നു. എന്നിവർക്കും നിങ്ങൾക്ക് ഡൽഹിയിൽ നിങ്ങളുടേതായ ഒരാൾ ഉണ്ട് എന്നുള്ള ഉറപ്പോടുകൂടി നിങ്ങൾക്ക് കടന്നു വരാം. നിങ്ങളുടെ തൊട്ട് സമീപത്ത് വയനാടിൻ്റെ മേഖലയിൽ തന്നെയാണ് ഞാൻ വളർന്നു ജീവിച്ചിട്ടുള്ളത്. നിങ്ങളുടെ തൊട്ടടുത്തുള്ള സഹോദരൻ എൻ്റെ സഹോദരൻ തന്നെയാണ്, എൻ്റെ ബന്ധുവാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ എനിക്ക് തന്നെ എന്നെ വിജയിപ്പിക്കുക. മഹത്തായ നരേന്ദ്രമോദിജിയുടെ സ്വപ്നങ്ങൾ വയനാട്ടിൽ പൂവണിയാൻ ലഭിക്കുന്ന ഏറ്റവും മഹത്തായ ഒരു അവസരം നിങ്ങൾ ഉപയോഗിക്കുമെന്ന് എനിക്ക് പൂർണ്ണമായി അറിയാം.